അസ്സലാമു അലൈക്കും. എന്തൊക്കെയാ മക്കളെ, എല്ലാവരും വർത്തമാനങ്ങളൊക്കെ? എല്ലാവർക്കും സുഖം തന്നെയല്ലേ? നമുക്കും കുഴപ്പമൊന്നുമില്ല കേട്ടോ, അൽഹംദുലില്ലാ, സുഖമായിട്ട് പോകുന്നുണ്ട്. അപ്പം ഞാനേ ഇന്ന് ചോറും കൂട്ടാനൊന്നും ഉണ്ടാക്കുന്ന വീഡിയോ ആയിട്ടൊന്നല്ല, അങ്ങോട്ട് നോക്കിയാണ് ഇതൊക്കെ നമ്മളെ കുടുംബശ്രീയിൽ നിന്ന് കിട്ടിയ തജ്ജ് കുഴിച്ചിട്ടേന് കേട്ടോ. അതിമെന്നൊക്കെ കിട്ടിയിരിക്കണ്. നമുക്കിപ്പോൾ തക്കാളിയും പച്ചവളക്കും ഒക്കെ ഇന്നാളിപ്പോൾ ഞാൻ പച്ചവളക്ക് കുറച്ചൊക്കെ കണ്ടില്ലേ, അപ്പോൾ അതിക്ക് ഞാൻ ഈ പച്ചക്കറീൻ്റെ വേസ്റ്റ് ഇങ്ങനെ ഇട്ട് കൊടുക്കലുണ്ടേനി. അതിനൊരു കയ്പ്പങ്ങ് ഇങ്ങനെ ഇതായിങ്ങാടി വള്ളിയൊക്കെയാണ് ഈ പടർന്ന് നിൽക്കണത്, നല്ല ഉസാറായിട്ട് ഇങ്ങോട്ട് പടർന്ന് നിൽക്കണേ. അപ്പോൾ ഇതിങ്ങനെ ഇങ്ങനെ ഉണ്ടായതായാൽ ഇതിങ്ങനെ ചീഞ്ഞ് പോകും, അതിങ്ങനെ തലപ്പൊക്കെ പൊട്ടിങ്ങാണ്ട്. അപ്പോൾ ഇവിടുത്തെ ഇപ്പുറത്ത് തന്നെ ഉണ്ട് ഒരു മരം കണ്ടില്ല ഞങ്ങൾ, ഇത് ഇമ്മക്കണ കയറ്റിയാൽ അങ്ങനെ കയറി പൊയ്ക്കോളും പറഞ്ഞ ഇമ്മ. അപ്പോൾ ഈ ഒരു കോലും കൊള്ളി എടുത്തുങ്ങാണ്ട് അതിമ്മക്ക് ഇങ്ങോട്ട് കയറ്റട്ടെ. ഇന്നിപ്പോൾ ഈ തൊടുവ് കൂടെ നടക്കുകയാണ്, അടിച്ചലും തുടക്കലൊക്കെ കഴിഞ്ഞിട്ട് തൊടുവക്കണ്ട് അറിഞ്ഞേക്കാണ്. അപ്പം ഞാനേ കഴിഞ്ഞ ഞായറാഴ്ച ഇക്ക കണ്ടില്ല നിങ്ങൾ ആ കോണി ചാരി അടിച്ച അവിടെ ഒരു ചീമൊക്കെ ഒന്ന് ഇനി അത് വെട്ടിങ്ങാണ്ട് കടിഞ്ഞിക്കണേ. പിന്നെ അതേപോലെ മുന്നിലൊരു തേക്കും കടിഞ്ഞിക്കണേ. അപ്പം അതിൻ്റെ കൊമ്പും കൊള്ളിയൊക്കെ ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് വെല്ലം കെട്ട കയറ്റാന്ന് കരുതി. ഇത് ഇനി വരുന്ന ഞായറാഴ്ച ആകുമ്പോഴത്തേന് ഞാൻ ഇക്ക ആകുമ്പോൾ നല്ല ഉസാറ് തന്നെ പന്തലൊക്കെ ഇട്ട് നല്ല ഉസാറിൽ ഇതാക്കി തരും. അപ്പോൾ കഴിഞ്ഞ ഞായറാഴ്ച അതിന് കൂടിയില്ല, കഴിഞ്ഞ ഞായറാഴ്ച കല്യാണം വിസയൊക്കെ ഉണ്ടായതുകൊണ്ട് അങ്ങനെ അങ്ങോട്ട് പോയി. പിന്നെ വന്നപ്പോത്തിന് പിന്നെ ഇടത്തിയാളെ ആയിക്കൂടി ഒക്കെ പോയിങ്ങാണ്ട് വന്നപ്പോത്തിന് നേരം വൈകിയിരിക്കണം. അപ്പോൾ പിന്നെ ഇനിയിപ്പോൾ വരുന്ന ഞായറാഴ്ച നമുക്ക് കാട്ടാറുണ്ട്. അപ്പോൾ ഇനി വരുന്ന ഞായറാഴ്ച ആകുമ്പോഴത്തേന് ഇനി കുട്ടികളെ അങ്ങോട്ടും കൂട്ടും വലിച്ചുങ്ങാണ്ട് അത് ഇതാ കോവോ ചരിച്ചങ്ങാണ്ട് ഞാൻ ഇതേപോലെ ഒരു കോലും കൊള്ളി അവിടെ വെച്ചങ്ങാണ്ട് അതിമാണ് കയറ്റാൻ നിൽക്കുകയാണ്. അങ്ങനെ തന്നെയാണേ, അത് അവിടെ വെച്ചിക്കണേ. എന്നാൽ ഞാൻ വെല്ലം കൂടെ കയറി എന്നാലേ മനസ്സിനൊരു സമാധാനമാണ്. ഇത് അവിടെ ഇങ്ങനെ കിടക്കുമ്പോൾ ഒരു പൊറുതിയുടെയാണ് അതിനെ നല്ല ഉസാറിലേറ്റ വള്ളി ഉണ്ടാവുന്നുണ്ടേ. അപ്പം ഞാൻ ഇക്ക ഞായറാഴ്ച ഒക്കെ ആകുമ്പോൾ ഇക്ക ശരിക്കിങ്ങോട്ട് പന്തലിട്ടോളും. അപ്പം ഞാൻ കുറച്ച് ഈ ചീമക്കൊന്നെൻ്റെ ഞാൻ പറഞ്ഞില്ല കടിഞ്ഞത്, അത് ഇങ്ങോട്ട് ഇട്ടൊക്കെയാണ് കേട്ടോ. അപ്പോൾ അതൊക്കെ ഒന്ന് അതിൻ്റെ തോലൊക്കെ ഇങ്ങോട്ട് നല്ലോണം ഉണങ്ങിയിട്ടേ നല്ലോണം അങ്ങോട്ട് കൊഞ്ഞു പോരുന്നുണ്ട്. അപ്പോൾ അതൊന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ഇട്ടാലേ നമുക്ക് തിജ്ജുടിപ്പിച്ചുമ്പോൾ ഉണങ്ങിയാലേ തിജ്ജുടിപ്പിച്ചാൽ നല്ല സുഖമാണ്, വേഗം കത്തിപ്പിടിച്ചു. അധികം ഈടൊന്നുമില്ല, വേഗം പാളിപ്പോകും, പൂളക്കൊമ്പിൻ്റെ അരിയാണ്. എന്നാലും സുഖമാണ് തിജ്ജുടിപ്പിച്ചാൽ. അങ്ങനെ അതൊക്കെ അങ്ങോട്ട് വൃത്തിയാക്കിയിട്ടേക്കണം. ഞാൻ ഇത് വാക്കിലൊക്കെ വേഗം അങ്ങോട്ട് അടിച്ചോരി അങ്ങോട്ടാണ് കൂട്ടട്ടെ. എന്നാൽ വായക്ക് ഒരു വളം മായും ചെയ്തോളൂ, അതിൻ്റെ ഇലയൊക്കെ നല്ല വളം വേണമല്ലോ വായക്ക്. പിന്നെ ഞങ്ങൾ നമ്മളെ തൊടുത്ത കുറച്ച് മരങ്ങളൊക്കെ കാണാം നമുക്ക്. അപ്പോൾ കണ്ടില്ല ഞങ്ങൾ കരിയേപ്പിൻ്റെ ഇല മരം, വലിയ മരം ഉണ്ടായിരുന്നു കേട്ടോ. എല്ലാവരും ഇവിടെ നിന്ന് എനിക്കുണ്ടേനി അത്. അത് നമ്മളെ കഴിഞ്ഞ പ്രളയത്തിൽ ഇവിടെ പാടായതുകൊണ്ടേ അടിയിൽ ഇങ്ങനെ വള്ളം കെട്ടി നിന്ന് അടി ചീഞ്ഞു, അങ്ങനെ പോയി അത്. ഇപ്പോൾ ഇതന്നെ ഇങ്ങനത്തെ ചെറുതന്നെ ഉള്ളൂ. പിന്നെ ഈ ഒരു മരമാണ് കേട്ടോ മുട്ടപ്പഴത്തിൻ്റെ മരം, അത് നിങ്ങൾക്ക് ആർക്കെങ്കിലും അറിയണേ, നമ്മളെ കൂട്ടുകാർക്ക് ആർക്കെങ്കിലും അറിയുന്നുണ്ടെങ്കിൽ ഒന്ന് പറയണ്ട കേട്ടോ. പിന്നെ നോക്കിയാൽ നിങ്ങൾ മുറ്റത്ത് കൂടെയാണ് ചേനും ചേനയും മഞ്ഞളും ഒക്കെ ഉണ്ടായിരിക്കണത്. നമ്മളെ ഇതിൽ കൂടെ മുറ്റത്ത് കൂടെ അമ്മ ചേനയും അതേപോലെ മഞ്ഞളിൻ്റെ തറയൊക്കെ ഉണ്ടാക്കിനി. അപ്പോൾ ഇപ്പം മഴയതായപ്പോൾ നമ്മൾ പിന്നെ മണ്ണിട്ടൊക്കെയാണല്ലോ അതിൻ്റെ മേലെ കൂടെ, അത് കളച്ചിട്ടൊന്നും ഇല്ലേന്. എന്നിട്ടിപ്പോൾ മഴ പെയ്തതായപ്പോൾ ഒക്കെ അതങ്ങനെ പൊട്ടി മുഴിച്ച് നിൽക്കണം. കേട്ടോക്കാണ് ഒരു ചേന വറകിൻ്റെ ഉള്ളിൽ കൂടെ വന്നിക്കണത്. പിന്നെ മുരിങ്ങയറ്റും പിന്നെ എല്ലായിടത്തും ഉമ്മ എവിടെയൊക്കെ സ്ഥലമല്ല അവിടെയൊക്കെ കരിയേപ്പിൻ്റെ ഇലയും കുഴിച്ചിട്ടിരിക്കണം കേട്ടോ. പിന്നെ അതിങ്ങനെ ചക്കപ്പഴം, ചക്കപ്പഴം അപ്പുറത്തൊരു മരം ഉണ്ട്, ഇത് ഇറച്ചിൻ്റെ ഓലയാണ് പുട്ടുക്കൊക്കെ ഇടണ. ആരൊക്കെ ഇത് ഇടലുണ്ടെന്നുണ്ടെങ്കിൽ അതൊന്ന് കമൻ്റ് ആയിക്കോണ് കേട്ടോ. പിന്നെ ഈ ഒരു സാധനത്തിനറിയാം ഞാൻ ഇപ്പോൾ കാണിച്ചു തരാം. ഇതാ ഇതിനറിയാം നിങ്ങൾക്ക്,
ഇത് കഞ്ഞിക്കുറുക്കൽ പോലത്തെ ഒരു ഇലയാണ്. കണ്ടില്ല നിങ്ങള്? ഇത് മുറിയൊക്കെ ആയാല് പെട്ടെന്ന് മാറും. മുറി കൂട്ടിൻ്റെ ഇല കാട്ടണമായി തന്നെ നമ്മൾ കുറച്ച് വെള്ളത്തിൽ ഇങ്ങനെ ഒരത്തിയിട്ട് പിഞ്ഞെടുത്താൽ നമ്മുടെ മുറി പെട്ടെന്ന് ഉണങ്ങും. നല്ല ചെറിയൊരു നീച്ചിലുണ്ടാവും. എന്നാലും തന്നെ നമുക്ക് ഓൽമെൻ്റ് ഒന്നും തേക്കണ്ട. നല്ല സുഖത്തിൽ വേഗം പെട്ടെന്ന് തന്നെ ഉണങ്ങിക്കിട്ടുട്ടോ. പിന്നെ ഇതാ കെറ്റാർവായ ഉണ്ട്, പിന്നെ നാരങ്ങ. എല്ലാ സ്ഥലത്തും ഉമ്മ ഉണ്ടാക്കിയിട്ടിരിക്കണം കേട്ടോ. എന്തൊക്കെയുള്ളത് അതൊക്കെ ഉണ്ടാക്കിയിരിക്കണ ഒരുവിധം എല്ലാ സാധനങ്ങളും ഇവിടെ ഉണ്ട്. പിന്നെ ഇതാ ഈ ഒരു സാധനമാണ് നമ്മൾ ബട്ടറില്ലേ, നമ്മൾ ജ്യൂസൊക്കെ അടിച്ചിട്ട് അതാണ് ഇട്ടത്. പിന്നെ എതൊക്കെ ഇതാണ് ബ്രഹ്മി കേട്ടോ. എല്ലാ ചാക്കിലും സഞ്ചീരൊക്കെ കുഴിച്ചിട്ടിരിക്കണം. പിന്നെ ഉമ്മ കുഴിച്ചിട്ടാൽ നല്ല ഉണ്ടാവും ചോദിച്ചിട്ടോ. ചിലവരെ അങ്ങനെ ഉണ്ടല്ലോ, ചില കജ്ജ് കുഴിച്ചിട്ടാൽ നല്ല ഉണ്ടാണ്. പിന്നെ നമ്മളെ കോക്കൻ്റെ പന്തൽ ഉമ്മൻ്റെ ഇട്ടാണ് ഇട്ടത്. അപ്പം ഞങ്ങളെ ഇന്നത്തെ കുഞ്ഞു വീഡിയോ ആണ്. അപ്പം നമ്മളെ തൊടുത്ത വിശേഷങ്ങളൊക്കെ അയച്ചാണ് കേട്ടോ ഇന്നത്തെ വീഡിയോ. അപ്പം എൻ്റെ കൂട്ടുകാർക്ക് ഇന്നത്തെ വീഡിയോ ഒക്കെ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിച്ചാണ്. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും ലൈക്ക് അടിച്ചാൽ നിങ്ങൾ ആരും മറക്കല്ല കേട്ടോ. അപ്പോൾ ഇൻഷാല്ലാ പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് നാളെ കാണാം. അതുവരേക്കും എല്ലാ കൂട്ടുകാർക്കും അസ്സലാമു അലൈക്കും.